കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ നായങ്കിയെ വെട്ടിലാക്കി ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി സി സജേഷിന്റെ മുഴി കള്ളക്കടത്തിന് ഉപയോഗിച്ച കാർ തന്റെ പേരിലാണെങ്കിലും ലോൺ അടച്ചുകൊണ്ടിരുന്നത് അർജുൻ ആണെന്ന് ഡിവൈഎഫ്ഐ നേതാവ് സജേഷിന്റെ മുഴി മൂന്ന് ദിവസമായി ചോദ്യം ചെയ്യലിനോട് അർജുൻ സഹകരിക്കുന്നില്ല കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി അർജുൻ നായകിയെയും ഡിവൈഎഫ്ഐ മുൻ നേതാവ് സി സജീഷിനെയും ഒരുമിച്ചിരുത്തി മൂന്ന് മണിക്കൂറാണ് കസ്റ്റംസ് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ അർജുനെ തള്ളുന്ന നിലപാടാണ് സജീഷ് സ്വീകരിച്ചത്. അർജുനന് ബാങ്ക് ലോൺ ലഭിക്കുന്നതിനാവശ്യമായ സിബിൽ സ്കോർ കുറവായതുകൊണ്ടാണ് തന്റെ പേരിൽ കാർ എടുത്തതെന്നാണ് സജീഷിന്റെ വെളിപ്പെടുത്തൽ. അർജുന്റെ സ്വർണ്ണക്കള്ളക്കടത്ത് ഇടപാടുകളെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. അർജുനെ പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെയാണ്. പിന്നീട് അത് അടുത്ത സൗഹൃദമായി വളരുകയായിരുന്നു. അർജുൻ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും സജേഷ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. എന്നാൽ മൂന്ന് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും അർജുൻ ഒന്നും വിട്ടുപറയുന്നില്ലെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. അർജുന്റെ ഹവാല ഇടപാടുകളും കസ്റ്റംസ് പരിശോധിക്കും. സഹിന ആന്റണി, 24, കൊച്ചി.